ശേഖരം കണ്ടെത്തി. ബോംബ് നിർമ്മാണം നടന്ന വീടിനടുത്തു നിന്ന് 7 ബോംബുകളാണ് കണ്ടെത്തിയത്. കേസിൽ 3 പേരാണ് അറസ്റ്റിലായത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, ഈ വലിയ ബോംബ് ശേഖരം കണ്ടെത്തുന്നു, സ്ഫോടനം നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനം ഉണ്ടാകുന്നു, ഒരാൾ മരിക്കുന്നു, പലർക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നു. ഈ പാനൂർ മേഖലയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ ഇന്നലെ അത് പരിശോധിച്ചതാണ്. അപ്പോൾ എന്തിനായിരുന്നു ഇത്തരം ഒരു വലിയ ബോംബ് നിർമ്മാണവും ബോംബ് ശേഖരവും ഒക്കെ എന്നതിൽ ഒരു ഉത്തരം ലഭ്യമായിട്ടുണ്ടോ സജോ? വിജയകുമാർ, അക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഉത്തരം ലഭ്യമായിട്ടില്ല. അതൊരു വലിയ അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകേണ്ടതുമാണ്. അക്കാര്യത്തിൽ യു ഡി എഫ് ഇതിനകം ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് കൂടുതൽ ബലം പകരുന്നതാണ് ഇപ്പോഴത്തെ സംഭവം. അതായത് ഈ ബോംബ് സ്ഫോടനം നടന്ന ഒരാളുടെ മരണത്തിനിടയാക്കിയ സംഭവം നടന്നതിന് തൊട്ട് സമീപത്ത് നിന്നാണ് ബോംബ് ശേഖരം ഇപ്പോൾ ബോംബ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പ്രതികളുമായി ഇവിടെ എത്തുകയും തെളിവെടുപ്പ് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ സമാന്തരമായാണ് ബോംബ് സ്ക്വാഡിന്റെ തിരച്ചിൽ കൂടി ഉണ്ടായത്. ആ ഘട്ടത്തിലാണ് 7 ബോംബുകൾ കണ്ടെടുത്തത്. അത് നിർവീര്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ബോംബ് സ്ക്വാഡ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വലിയ തോതിൽ ബോംബ് നിർമ്മാണം ആയിരുന്നു ലക്ഷ്യം. അങ്ങനെ നിർമ്മിച്ച ബോംബുകൾ ഈ സ്ഥലത്തേക്ക്, ഈ സമീപത്ത്, അതായത് മൂളിയത്തോട്, പാനൂർ മൂളിയത്തോട് എന്ന സ്ഥലത്ത് ബോംബ് സ്ഫോടനം ഉണ്ടായതിന് സമീപത്തേക്ക് തന്നെ നിർമ്മിച്ച് മാറ്റി ശേഖരിക്കുന്നുണ്ടായിരുന്നു എന്ന നിലയിൽ കണ്ടെത്തണം. അതായത് വലിയ തോതിൽ ബോംബ് ശേഖരം തന്നെ നിർമ്മിക്കുക, അത് സൂക്ഷിക്കുക, അത് അവരുദ്ദേശിച്ച ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നതായിരിക്കണം ലക്ഷ്യം. ആ നിലയ്ക്ക് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ യു ഡി എഫ് പറയുന്നത് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു, വലിയ കലാപാസൂത്രണം തന്നെ ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. വടകരയിലടക്കം പരാജയ ഭീതിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ആസൂത്രണം ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കലാപാസൂത്രണം വിശദമായ അന്വേഷണ വിധേയമാക്കണം എന്നതാണ് യു ഡി എഫിന്റെയും പ്രതിപക്ഷ സംഘടനകളുടെയും ഒക്കെ ആവശ്യം. നിലവിൽ 3 CPI അനുഭാവികളുടെ അറസ്റ്റാണ് പാനൂർ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചെറുപറമ്പ് സ്വദേശി ഷെബിൻലാൽ, പുന്നോത്തുപറമ്പ് സ്വദേശി അതുൽ, ചെണ്ടയാട് സ്വദേശി അരുൺ എന്നിവരാണ്. പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരപ്രകാരം ഈ ബോംബ് സ്ഫോടനം നടക്കുന്ന സമയത്ത് സ്ഥലത്ത് 10 പേരുണ്ടായിരുന്നു. 2 പേർ ഈ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ടെറസിൽ ആണ് ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ ഘട്ടത്തിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. അതിൽ ഷെറിൻ കൊല്ലപ്പെട്ടു, വിനീഷ് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ തുടരുന്നു. മറ്റുള്ളവർ ഈ വീടിന് താഴെ അതിന്റെ മുറ്റത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 പേർക്ക് നിസാര പരിക്ക് പറ്റി, മറ്റുള്ളവരും അവിടെ ഉണ്ടായിരുന്നു. അതായത് വലിയ ആസൂത്രണം ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. അതിന് സാമഗ്രികൾ എത്തിക്കാനും നിർമ്മാണത്തിനും മറ്റുമൊക്കെ സഹായിച്ചവർ താഴെ തന്നെ ഉണ്ടായിരുന്നു. അവർ ഈ ആസൂത്രണത്തിന്റെയും ഗൂഢാലോചനയുടെയും ഭാഗമാണ്. അവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. മറ്റൊരാളെ കൂടി പാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയാളെ പാലക്കാട് നിന്നാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പാനൂർ സ്വദേശി തന്നെയായ സായൂജ് എന്നയാളെ കൂടിയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ പാനൂർ എത്തിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. ഇയാൾ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ പാലക്കാടേക്ക് പോയതാണ്, രക്ഷപ്പെട്ട് മുങ്ങിയതാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ ഒളിവിൽ പോയതാണ് എന്നതാണ് പോലീസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റാളുകൾ കൂടി, അതായത് കൂടുതൽ 10 ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 4 ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റാളുകളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ പിടിയിലായിരിക്കുന്നവർ, അറസ്റ്റിലായിരിക്കുന്നവരെല്ലാം CPM പ്രവർത്തകരോ പാർട്ടിയുമായി ബന്ധമുള്ളവരോ ആണ് എന്ന് വ്യക്തമായ സാഹചര്യത്തിലും ഇതിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു. ആ നിലയിൽ ഒരു പ്രതിരോധം തീർക്കുന്നുണ്ടല്ലോ, അത് ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കുന്നതാണോ? വിജയകുമാർ, പാർട്ടിയും ആവർത്തി സംഭവം ഉണ്ടായതിന് പിന്നാലെയും പാർട്ടി സംസ്ഥാന നേതൃത്വം മുതൽ പാനൂർ ഏരിയ കമ്മിറ്റി വരെ ആവർത്തിച്ചു പറയുന്ന കാര്യം ഇവർക്കാർക്കും പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല, എന്നതൊരു വസ്തുതയാണ്. പക്ഷേ ഇവരെല്ലാം പാർട്ടി അനുഭാവികളോ പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായി സഹകരിക്കുന്നവരോ ആണ്. വടകരയിലെ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്ന ചിത്രത്തിലുള്ളയാളാണ്. ഗുരുതരമായി പരിക്കേറ്റ് നിലവിൽ ചികിത്സയിൽ തുടരുന്നത്. അതായത് സ്ഥാനാർത്ഥിയുടെ നേരത്തെ ഷാഫി പറമ്പിലടക്കം ആരോപിച്ചത് അത്ര ക്ലോസ് റേഞ്ചിലെത്തി ചിത്രമെടുക്കാൻ കഴിയും വിധം ബന്ധമുള്ളവരാണ് എന്നതാണ്. പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പ്രതിരോധം മാത്രമാണ് ബന്ധമില്ല എന്നുള്ളത്. പക്ഷേ ഇവരെല്ലാവരും CPMന്റെ ഒരു ശക്തി കേന്ദ്രമാണ് മൂളിയത്തോട് എന്ന സ്ഥലം. ഇവർ ഈ ബോംബ് നിർമ്മാണത്തിൽ പങ്കാളികളായവരും കൊല്ലപ്പെട്ടയാളും ഒക്കെ CPMന് വേണ്ടി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരോ അനുഭാവികളോ ഒക്കെയാണ്. പക്ഷേ അതിൽ ഈ ഗുരുതരമായി പരിക്കേറ്റ വിനീഷും കൊല്ലപ്പെട്ട ഷെറിനും പാർട്ടി നേരത്തെ തള്ളിപ്പറഞ്ഞതാണ്. പാർട്ടി അവരെ സഹകരിപ്പിച്ചിരുന്നില്ല എന്നൊക്കെ വാദിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നിലവിൽ അറസ്റ്റിലായവരും ഈ ഗുരുതരമായി പരിക്കേറ്റവരും നിലവിൽ പരിക്കേറ്റ് മറ്റു 2 പേർ കൂടി ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവരുമൊക്കെ പാർട്ടി CPM അനുഭാവികൾ തന്നെയാണ്. ആ വാദം ഏതായാലും പൂർണ്ണമായും പാർട്ടിയുടെ പ്രതിരോധത്തിൽ മാത്രം, പ്രതിരോധ രാഷ്ട്രീയ പ്രതിരോധം കൊണ്ട് മാത്രം അത് അതിനെ പ്രതിരോധിച്ച് മറികടക്കാൻ കഴിയും എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ പാർട്ടി അംഗത്വമില്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ അവരെല്ലാം CPM അനുഭാവികളാണ് എന്നത് വ്യക്തമാണ്. വിജയകുമാർ, ഒരു ബോംബ് ശേഖരം അവിടെ നിന്ന് കണ്ടെടുത്തിരിക്കുകയാണ്. ഇന്നലെ സ്ഫോടനമുണ്ടായ വീടിന് സമീപത്തു നിന്നാണ് 7 ബോംബുകൾ കൂടി കിട്ടിയിരിക്കുന്നത്. അവിടെ നടന്ന തെളിവെടുപ്പിനിടെയാണ് ബോംബ് ശേഖരം കണ്ടെത്തിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം കണ്ണൂരിൽ ചേരുന്നുണ്ട്. ഈ പാനൂരിലെ സ്ഫോടനവും അനുബന്ധ വിഷയങ്ങളുമൊക്കെ ആ യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്യും.